ಜನರಾದ ನಿತ್ಯ ಜೀವನದಲ್ಲಿ ಅನುಭವವೇದ್ಯವಾಗಿರುವ ಸರ್ಕಾರದ ಭರಣ ಸಂವಿಧಾನದಲ್ಲಿ ಅಪ್ಪಳ ഒരു വികാരമുണ്ടാകുന്നത് കേരള ജനത പിണറായി വിജയൻ സർക്കാരിനെ നെഞ്ചേറ്റിയത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ ആഗോളങ്ങൾക്ക് ചെവിയെടുക്കാൻ അതേസമയം സമസ്ത മേഖലകളിലും കയ്യൊപ്പ് പതിപ്പിക്കുന്ന വികസനം കൊണ്ടുവരാനും ഒരേപോലെ കഴിയും എന്നതാണ് ഈ സർക്കാരിന്റെ വിജയം. പരമ്പരാഗതമായി കേരള സംസ്ഥാനത്തിലുള്ള മേന്മകൾ പരിപോഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ ദൗർബല്യങ്ങളെ മറികടക്കുന്നതിനുള്ള ശ്രമമാണ് കഴിഞ്ഞ 4.5 വർഷക്കാലം സർക്കാർ നടത്തിയത്. 4 മിഷനുകൾ നവകേരള സൃഷ്ടിക്ക് അടിത്തറ പാകി. ആരോഗ്യ മേഖലയിൽ നടപ്പാക്കിയ ആർദ്ര മിഷനിലൂടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ആരോഗ്യ സംവിധാനം നവീകരിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ ഭൗതിക അക്കാദമിക നിലവാരം ലോകോത്തര തലത്തിലേക്ക് എത്തിച്ചു. 5.5 ലക്ഷത്തോളം കുട്ടികൾ പുതുതായി സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലേക്ക് എത്തിയത് ഈ മികവിന്റെ സാക്ഷ്യപത്രമാണ്. ഭവനരഹിതരായ 2.5 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീട് നൽകി. കേരളത്തിന്റെ പച്ചപ്പും ജലസമൃദ്ധിയും വീണ്ടെടുക്കുന്നതിനായി വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഹരിത കേരളം മിഷനിലൂടെ സാധിച്ചു. അടിസ്ഥാന സൗകര്യ വികസനം ഇത്രമേ സാധ്യമായ മറ്റൊരു കാലഘട്ടം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. 45,000 കോടിയിലധികം രൂപയുടെ 600 പദ്ധതികൾ കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമാക്കി. വ്യവസായ സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കിയതിനൊപ്പം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളത്തിന്റെ പ്രതിച്ഛായ പുനർനിർമ്മിച്ചു. 4.5 വർഷം കൊണ്ട് ആഭ്യന്തര പച്ചക്കറി ഉൽപാദനം ഇരട്ടിയാക്കി. ക്ഷീരമേഖല സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിലേക്ക്. സർക്കാർ ഓഫീസുകളിൽ ഇ ഗവേണൻസ് നടപ്പാക്കിയതിലൂടെ അഴിമതി ഉറച്ചു നീക്കാൻ കഴിഞ്ഞു. ക്രമസമാധാന പരിപാലനത്തിലെ മികവിലൂടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ടിൽ വർഗീയ കലാപങ്ങളില്ലാത്ത നാടായി കേരളം രേഖപ്പെടുത്തുന്നത്. ഐക്യരാഷ്ട്രസഭയും നീതി ആയോഗും ചേർന്ന് തയ്യാറാക്കിയ സുസ്ഥിര വികസന ലക്ഷ്യസൂചികയിൽ കേരളം രാജ്യത്ത് 1-ാമതെത്തി. ക്രമസമാധാന പരിപാലനത്തിലും അഴിമതി നിർമ്മാർജ്ജനത്തിലും സഹായം ചില പ്രായത്തിൽ
സാഹചര്യം